ഹലോ, ടെക്നോ ടിപ്സറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. വണ്ടിയുടെ ക്രാങ്കിലെ കണക്റ്റിംഗ് റോഡ് ബെയറിംഗ് ഡാമേജ് ആയതുകൊണ്ട് സ്റ്റക്കായി എഞ്ചിൻ സ്റ്റോപ്പായ വണ്ടിയുടെ എഞ്ചിൻ റീബിൽഡ് ചെയ്യാനായി ആദ്യം തന്നെ നമുക്ക് എഞ്ചിൻ ഡിസസംബിൾ ചെയ്യണമല്ലോ. എഞ്ചിൻ ഡിസസംബ്ലിംഗ് വീഡിയോ സീരീസിലെ പാർട്ട് 2 വീഡിയോയാണ് ടെക്നോ ടിപ്സോറിയൽ ഇന്ന്. ഈ വീഡിയോ സീരീസിലെ പാർട്ട് 1 വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. തുടർ വീഡിയോകളുടെ ലിങ്കുകൾ അത് പബ്ലിഷ് ചെയ്യുന്നതിനനുസരിച്ച് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. എഞ്ചിൻ ഹെഡ് ഊരിയെടുത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് ഈ 10 mm ബോൾട്ട് ഒരു ഡബിൾ ഓപ്പണൻ്റ് സ്പാനർ ഉപയോഗിച്ച് ഊരിയെടുക്കണം. നല്ല ക്വാളിറ്റിയുള്ള സ്പാനർ അല്ലെങ്കിൽ ബോൾട്ടിൻ്റെ ഹെഡ് സ്ലിപ്പാവാൻ സാധ്യതയുണ്ട്. എഞ്ചിൻ ഹെഡും എഞ്ചിൻ സിലിണ്ടറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ബോൾട്ടാണിത്. അതിനുശേഷം ഹെഡ് കവറിൽ വരുന്ന 4 നട്ടുകൾ നമുക്ക് ഊരിയെടുക്കാനുണ്ട്. ഒരു 10 mm റിംഗ് സ്പാനറോ അല്ലെങ്കിൽ 10 mm ഹെക്സ് സോക്കറ്റ് മെയിൽ റോഡുമോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് ഊരിയെടുക്കാവുന്നതാണ്. ഒരല്പം റിലീസ് ചെയ്തതിന് ശേഷം ഡയഗണലി ഓപ്പോസിറ്റ് വരുന്ന ദാ ഈ നട്ടാണ് ഇനി നമുക്ക് റിലീസ് ചെയ്യേണ്ടത്. വ്യക്തമായി പറഞ്ഞാൽ ദാ ഈ ബോൾട്ടൊന്ന് ഒരല്പം റിലീസ് ചെയ്തതിന് ശേഷം അതിന് നേരെ ഡയഗണലി ഓപ്പോസിറ്റ് വരുന്ന ഈ നട്ടാണ് നമ്മൾ റിലീസ് ചെയ്യേണ്ടത്. ഈ 4 നട്ടുകൾ നമുക്ക് ഇതുപോലെ ഊരിയെടുക്കണം. നാല് നട്ടുകൾക്ക് ശേഷം 4 വാഷറുകൾ കൂടി നമുക്ക് ഊരിയെടുക്കാനുണ്ട്. അതിൽ ഈ കാണുന്ന വാഷർ പിച്ചള കൊണ്ട് ഉണ്ടാക്കിയ വാഷറാണ്. ഓയിൽ പമ്പിംഗ് വരുന്ന ഭാഗമായതുകൊണ്ടാണ് ഇവിടെ പിച്ചള വാഷർ ഉപയോഗിക്കുന്നത്. ഇനിയുള്ള 3 വാഷറുകളും സാധാരണ ടൈപ്പ് വാഷറുകൾ തന്നെ. ഇനി നമുക്ക് ഹെഡ് കവർ ഇതുപോലെ വലിച്ചു ഊരിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു സോഫ്റ്റ് ഹാമറോ തടിക്കട്ട ഉപയോഗിച്ച് എഞ്ചിൻ ഹെഡിൽ മെല്ലെ ഇതുപോലെ തട്ടിക്കൊണ്ടിരുന്നാൽ സിലിണ്ടറിൽ നിന്നും നമുക്ക് എഞ്ചിൻ ഹെഡ് ഇതുപോലെ വേർപെടുത്തിയെടുക്കാവുന്നതാണ്. എഞ്ചിൻ ഹെഡിന് ശേഷം മെറ്റൽ കൊണ്ടുള്ള ഒരു കംപ്രഷൻ ഗാസ്കറ്റ് ഉണ്ടാകും. ഊരിയെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇതുപോലെ മെല്ലെ തട്ടിക്കൊടുത്താൽ സംഭവം വളരെ എളുപ്പമാക്കാം. എഞ്ചിൻ സിലിണ്ടർ വേർപെടുത്തിയെടുക്കുന്നതിന് മുൻപായി നമുക്ക് 2 ബോൾട്ടുകൾ കൂടി ഊരിയെടുക്കാനുണ്ട്. ടൈമിംഗ് ചെയിൻ റോളറിൻ്റെ ഷാഫ്റ്റായി ഉപയോഗിക്കുന്ന ഈ 10 mm ബോൾട്ടാണ് അതിലൊന്ന്. ഈ ബോൾട്ടിൻ്റെ ഡിസൈനിങ്ങിൽ ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഹെഡിൻ്റെ ഭാഗത്ത് മാത്രമേ ത്രെഡ് വരുന്നുള്ളൂ. ഇനിയുള്ള ഈ കാണുന്ന 10 mm ബോൾട്ട് ഊരിയെടുക്കാൻ നമുക്ക് ഡബിൾ ഓപ്പണൻ്റ് സ്പാനർ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. ഒരു സോഫ്റ്റ് ഹാമർ ഉപയോഗിച്ച് മെല്ലെ ഇതുപോലെ തട്ടിക്കൊടുത്താൽ സിലിണ്ടർ വേർപെടുത്താൻ നമുക്ക് എളുപ്പമുണ്ടാകും. ഒരല്പമൊന്ന് ഇളക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ടൈമിംഗ് ജെൻ റോളർ ഇതുപോലെ എടുത്തു മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് എഞ്ചിൻ സിലിണ്ടർ പൂർണ്ണമായും വേർപെടുത്താവുന്നതാണ്. ഊരിയെടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇതുപോലെ മെല്ലെ തട്ടിക്കൊടുത്താൽ സംഗതി എളുപ്പമായി. ക്ലച്ച് എങ്ങനെ ഡിസസംബിൾ ചെയ്യാമെന്നുള്ള പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.